എന്റെ മുഖം നോക്കിയാലോ അവന്റെ സൊഡ് കാണുമ്പോ തന്നെ തിരിയും, മുസുണ്ട് കാണുമ്പോ തന്നെ തിരിയും. ഇത് അവന്റെ മുഖത്ത് എന്തോ ഒരു വെളിച്ചുണ്ടാവും, വെളുത്തിട്ടുണ്ടാവും എന്നല്ല പറഞ്ഞത്, ഒരു നൂറുണ്ടാവും. വെളുത്തിട്ടുണ്ടെങ്കിലും പ്രകാശം ഉണ്ടായിക്കോളുന്നില്ല, വെളുപ്പ് വേറെയാണ്, നിറം വേറെയാണ്, വെളിച്ചം വേറെയാണ്. ചില എന്നെ കണ്ടു നിങ്ങൾ കളസക്കാരനെ, അത് ഞാൻ വേദന വന്നതുകൊണ്ടാണ് എന്നല്ലാതെ നമുക്ക് വേറെ ആരെങ്കിലും കാണാൻ പറ്റും എന്ന് നമ്മളെ തന്നെ കാണാന്നല്ലാതെ. അതേസമയത്ത് മക്കത്ത് മദീനത്ത് ചെന്നാൽ ലോകരാഷ്ട്രങ്ങളിലുള്ള മുഴുവൻ ആളുകളെ കാണാൻ കഴിയും അല്ലേ, റഷ്യക്കാരെ കാണാൻ കഴിയും, അതുപോലെ തന്നെ എല്ലാ നാട്ടുകാരെ കാണാൻ കഴിയും, ഇത്യോപ്യക്കാരെ കാണാൻ കഴിയും, യമനുകാരെ കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മലേഷ്യക്കാരെ കാണാൻ കഴിയും, ഇന്തോനേഷ്യക്കാരെ കാണാൻ കഴിയും, ലോകത്തുള്ള എല്ലാ ഭാഗത്തുള്ളവരെയും കാണാൻ കഴിയും. അവിടെ അപ്പൊ അജിന് പോയ ഇയാൾ അല്ലെങ്കിൽ ഉംറക്ക് പോയ ഇയാള് വേറെ നാട്ടുകാരൊക്കെ കാണുമ്പോൾ ചോദിക്കുകയാണ്, ഇയാൾ എവിടുത്തെ ആൾ, മറ്റേ എന്താ ഒരു പ്രത്യേകം കോലത്തിലുള്ള ഇവർ എവിടുന്ന ആളുകളാണ് ഇങ്ങനെ ചർച്ച ചെയ്യൂലേ. നമ്മളെ ഇന്ത്യക്കാരനെ കാണാൻ ഏകദേശം മനസ്സിലാവും, ഞാൻ ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലാവും. അതേസമയത്ത് ചില ആളുകളെ നോക്കുമ്പോൾ ഇയാൾ എവിടുത്തെ ആളാണ്, ഏത് രാഷ്ട്രക്കാരാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് അഭിപ്രായം നമ്മളിങ്ങനെ സംസാരിക്കും. നമ്മൾ അരിക്കളക്കാർ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാർ കർണാടകക്കാർ കേരളക്കാർ ഇങ്ങനെ കൂടിയിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്യും. എന്നാൽ ഇതുപോലെ ആഹ്റത്തിൽ മുഖത്ത് നല്ല പ്രകാശമുള്ള ചെറുപ്പക്കാർ വരുമ്പോ ആ പ്രകാശിക്കുന്ന മുഖമുള്ള ചെറുപ്പക്കാരിലേക്ക് സൂചിപ്പിച്ച് അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളൊക്കെ ചർച്ച ചെയ്യും, ഇതാരാണ്, ഇത് എവിടുത്തെ ആളുകളാണ്, ആരാണ്. അപ്പൊ അവിടുന്ന് മലക്കുകൾ പറയും, ഈ ചെറുപ്പക്കാരാരാണെന്നറിയോ, ജമാഅത്ത് മുടക്കാത്ത ചെറുപ്പക്കാരാണ് കേട്ടോ. അതേ സമയത്ത് ചോദിക്കട്ടെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളി പരിസരത്തുണ്ടായിട്ട്, ജമാഅത്ത് നടക്കുന്ന സമയത്ത് പള്ളി പരിസരത്തുണ്ടായിട്ട് വേറെ തിരക്കൊന്നുമില്ല, ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ആ സമയത്ത് നിർബന്ധമില്ല, ബാപ്പക്ക് അപ്പോൾ തന്നെ മരുന്ന് കൊണ്ടുപോയി കൊടുക്കണമെന്ന് നിർബന്ധമില്ല, വീട്ടിലേക്ക് അത്യാവശ്യമായ വസ്തുക്കൾ അസമയത്ത് തന്നെ കൊണ്ടുപോകണമെന്ന വാശിയില്ല, അതൊന്നും ഇല്ലാതെ തന്നെ പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് കണ്ടില്ല എന്ന് നടിക്കുന്ന ചെറുപ്പക്കാരില്ലേ. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഇത് വെല്ലുവിളിയാണ് കേട്ടോ. ആരോടുള്ള വെല്ലുവിളിയാണ്? കമ്മിറ്റിക്കാരോടല്ല, പള്ളിയിലെ ഉസ്താദിനോടല്ല. എനിക്കും നിനക്കും ഭക്ഷണം തന്ന രാജാവില്ലേ, കുടിക്കാന് വെള്ളം തന്ന രാജാവില്ലേ, ശ്വസിക്കാന് വായു തന്ന രാജാവില്ലേ, ശ്വസിച്ച ഓക്സിജൻ പുറത്തേക്ക് കാർബോൺ ഡയോക്സൈഡായി പുറന്തള്ളാൻ സൗകര്യം ചെയ്തു തന്ന രാജാവില്ലേ, എനിക്കും നിനക്കും നടന്നു നീങ്ങാൻ ശരീരത്തിന് ആരോഗ്യം തന്ന രാജാവില്ലേ. ആ രാജാവിനോടുള്ള വെല്ലുവിളിയാണ് ഇത്, ധിക്കാരമാണ്. ആരോടുള്ള ധിക്കാരമാണ്? സൃഷ്ടാവായ അല്ലാഹുവിനോടുള്ള ധിക്കാരമാണ്. ആയുസ് അല്ല തന്നത് അതിനാണല്ലോ, ആയുസ് അല്ല തന്നത് അതിനാണല്ലോ. കാരണമെന്തേ? നിസ്കാരമെന്ന് പറഞ്ഞാലോ അതൊരു ചെറിയ വിഷയമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. നിസ്കാരമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തല്ലേ സുഹൃത്തുക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലല്ലേ സുഹൃത്തുക്കളെ. അസ്സലാത്തു നൂറുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ വെളിച്ചം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രകാശം, അത് നിസ്കാരമാണ് കേട്ടോ. നിസ്കരിക്കുന്നവന്റെ മുഖത്ത് പ്രത്യേകം വെളിച്ചമുണ്ടാകും, നിസ്കരിക്കാത്തവന്റെ മുഖം നോക്കിയാലോ അവന്റെ സൊഡ് കാണുമ്പോ തന്നെ തിരിയും, മുസുണ്ട് കാണുമ്പോ തന്നെ തിരിയും, ഇത് കിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കാത്തവനാണെന്ന് തിരിയും. അതിനുണ്ട് നല്ല ചെറുപ്പക്കാരുടെ മുഖം നോക്കുമ്പോ തിരിയും, അവന്റെ മുഖത്ത് എന്തോ ഒരു വെളിച്ചുണ്ടാവും, വെളുത്തിട്ടുണ്ടാവും എന്നല്ല പറഞ്ഞത്, ഒരു നൂറുണ്ടാവും. വെളുത്തിട്ടുണ്ടെങ്കിലും പ്രകാശം ഉണ്ടായിക്കോളുന്നില്ല, വെളുപ്പ് വേറെയാണ്, നിറം വേറെയാണ്, വെളിച്ചം വേറെയാണ്. ചില ആളുകൾ അവർ വെളുത്തിട്ടല്ല, ചിലപ്പോ മാനരക്കാരായിരിക്കും, ചിലപ്പോ കറുത്തവരായിരിക്കും, എന്നാലും അവരുടെ മുഖത്ത് നല്ലൊരു വെളിച്ചം ഉണ്ടാവും, ഒരു പ്രകാശം ഉണ്ടാവും.
അതെന്തിന്റെ പ്രകാശം മനസ്സിലാക്കിയോ നിങ്ങള്? കൃത്യമായും നിസ്കരിക്കുന്നതിന്റെ പ്രകാശമാണ്. കാരണം അസ്വലാത്തു നൂറുൽ മുഅ്മിൻ, നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രകാശമാണ് നിസ്കാരം. അതുകൊണ്ടല്ലേ ആമിറു ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, മഹാനവരകൾ താബിഈ പണ്ഡിതനാണ്. താബിഈ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിനെ കാണാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. ആ മഹാനവരകൾ എല്ലാ ദിവസവും 1000 റക്അത്ത് നിസ്കരിക്കൂ. ഇന്നത്തെ എന്റെ വാലിന്റെ സദസ്സിൽ ഇരുന്ന് വാല് കേൾക്കുന്ന ഉമ്മമാരോട് ചോദിക്കട്ടെ, സഹോദരിമാരോട് ചോദിക്കട്ടെ, നമ്മൾ 5 നേരം കൃത്യമായി അങ്ങ് നിസ്കരിച്ച് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തും നിസ്കരിച്ച് ലുഹാ ഒരു 2.5 റക്അത്ത് നിസ്കരിച്ച് തഹജ്ജുദ് ഒരു 2.5 റക്അത്ത് നിസ്കരിച്ച് വിത്ര് ഒരു 3.5 റക്അത്ത് നിസ്കരിച്ചപ്പോ ചില ഉമ്മമാരെ കൽബിൽ ഒരു ചിന്ത ഉദിച്ചു പോയി, ഞാൻ അത്യാവശ്യം തിരക്കേടില്ല. കൽബിൽ ഒരു ചിന്ത ഉദിച്ചു പോയി, ഞാൻ അത്യാവശ്യം തിരക്കേടില്ല. അല്ലേ, അങ്ങനെ ഉദിക്കാറില്ലേ? അതേ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല. എന്റെ മുൻകാലത്ത് ജീവിച്ചു പോയ മഹാന്മാർ, അവരുടെ ഖബറിൽ അവർക്ക് വെളിച്ചം കിട്ടാൻ, അവരുടെ ആഹ്റം അതാ നന്നായി രക്ഷപ്പെട്ടു പോകാൻ അവർ എല്ലാ ദിവസവും 1000 റക്അത്ത് നിസ്കരിച്ചവരായിരുന്നു. അതുകൊണ്ടല്ലേ ആമിറു ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, മഹാനവരകൾ എന്നും 1000 റക്അത്ത് നിസ്കരിക്കോ. എന്നും 1000 റക്അത്ത് നിസ്കരിക്കുന്ന പറഞ്ഞു, എന്നും 1000 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ടോ ആ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് മഹാനവരികൾ തിരിച്ചു പോകുമ്പോൾ ചരിത്രത്തിൽ കാണാം, വഖദ് ഇൻ തഫഖത് ഖദമാഹു വസാഖാഹു, ആ മഹാനവരികളുടെ 2 കാലും 2 തണ്ടങ്ങാള് നീര് കെട്ടിപ്പോയി. കൊറേ നേരം ഉറക്ക വഴിച്ച് നിസ്കരിച്ചപ്പോ, കൊറേ നേരം നിന്നപ്പോൾ കാലിൽ നീര് വന്നു പോയി. എന്നിട്ട് മഹാനവരുകൾ സ്വന്തം ശരീരത്തെ വിളിച്ചിട്ട് മഹാനവരുകൾ പറയുകയാണ്, യാ നഫ്സ്, ഓ എന്റെ ശരീരമേ, നിനക്ക് തോന്നിയോ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചു എന്ന്? 1000 റക്അത്ത് നിന്റെ ശരീരം കൊണ്ടല്ലേ ഞാൻ നിസ്കരിച്ചത്, നിനക്ക് തോന്നിയോ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചു എന്ന് തോന്നിയോ? അങ്ങനെ നിനക്ക് തോന്നേണ്ടതില്ല. ഇന്നമാ ഉരീദു ഇക്രാമ കഗദൻ ഇൻദല്ലാ, ഓ എന്റെ ശരീരമേ, നിന്റെ ശരീരം കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ കാരണം എന്താണെന്നറിയോ? നാളെ റബ്ബിന്റെ കോടതിയിൽ അതേ നിന്നെയൊന്ന് അല്ലാ ബഹുമാനിക്കണം. അല്ലാന്റെ കോടതിയിൽ അല്ലാ നിന്നെ നാളെ ബഹുമാനിക്കണം. അത് കരുതിയിട്ടാണ് ഞാനിപ്പോൾ നിന്റെ ശരീരത്തെ ഒന്ന് ബുദ്ധിമുട്ടിച്ചത്, അല്ലാതെ നിന്നെ വെറുതെ ബുദ്ധിമുട്ടിച്ചതല്ല. അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ കൊറേ നിസ്കരിച്ച് കൊറേ നിസ്കരിച്ചാൽ നിസ്കരിച്ച് നിസ്കരിച്ച് ക്ഷീണം വന്ന ശരീരമില്ലേ, ബഹുമാനമാണ് കേട്ടോ. അതാ ഇന്ന് കോഴിക്കോട് നോളജ് സിറ്റിയിൽ എന്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം, എന്റെ പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും മനസ്സിലാക്കണം, നോളജ് സിറ്റി അവിടെ വെച്ച് വലിയ സഖാഫി സംഗമം നടന്നു. ലോകത്തുള്ള മുഴുവൻ ശിഷ്യന്മാരുടെ സംഗമമല്ല. 1985 മുതൽ, ഞാൻ അന്ന് ജനിച്ചിട്ടേ ഇല്ല, 1985 മുതൽ, ഞാൻ ജനിക്കുന്നത് 86 അതിനിപ്പോ ഇത് പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ വയസ്സ് കൂട്ടാൻ തുടങ്ങിയോ, എനിക്ക് പറയാനും പേടിയാണ്. വയസ്സ് കൂട്ടാൻ താജുല്ലമാ തങ്ങൾ പാപ്പ തങ്ങളെ പാപ്പ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു, കിതാബിൽ ഞാൻ കണ്ടിരുന്നു. എന്താണ്? ഒരാളോട് വയസ്സ് വയ്ക്കാൻ പാടില്ല,
ചില മനുഷ്യന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഇവിടെ ഉണ്ടോ എനിക്ക് അറിയില്ല. കണ്ടവരുടെ എത്ര വയസ്സായി, എത്ര വയസ്സായി അജയ്, എനിക്ക് എത്ര വയസ്സായി ഉസ, എനിക്ക് എത്ര വയസ്സായി ചെറുപ്പക്കാരനെ കണ്ട, എനിക്ക് എത്ര വയസ്സായി എന്ന് പറഞ്ഞിട്ട് ആ വയസ്സും ഈ വയസ്സും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും. ആ അപ്പൊ എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ലല്ലേ. ആണേ, കണ്ടവരോടൊക്കെ വയസ്സ് ചോദിക്കാണ്. ചില സ്ത്രീകൾക്ക് ഒരു സുഖം ഉണ്ട്, ഇവിടെ ഉണ്ടോ എനിക്ക് അറിയില്ല. എന്താണ്, കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലമായി, കുട്ടികളായില്ല, കണ്ടാൽ എന്തിനീ മക്കാവാത്തെ, അതാ പ്രശ്നമായി. പ്രശ്നം ഓൾക്ക് ബേജാറില്ല, ആർക്ക്, മക്കളാകാത്ത ഓൾക്ക് ബേജാറില്ല, ഓളെ ഭർത്താവിനും ബേജാറില്ല, ഇപ്പുറത്തുള്ള ഈ ഓൾക്ക് ബേജാർ. എപ്പ നോക്കിയാലും എന്തിനീ മക്കാവാത്തെ, അവൾക്ക് മക്കായിട്ട് നിന്റെ പിന്നെ മങ്ങിലായിട്ട് പിക്കെന്തിനീ മക്കാവാത്തെ, ആരെ പ്രോബ്ലം ഡോക്ടർ, ആരെ പ്രോബ്ലം നിന്റെതാ ഉണ്ടതാ, അതാ തുടങ്ങി. ചില 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 കുടുംബം എന്നോട് പറയാണ്, സദേവ് അതിലൊക്കെ ഇതൊക്കെ പറയണം, കാരണം മംഗളത്തിന്റെ പുരക്ക് പോകാൻ കഴിയുന്നില്ല, ഒരു നല്ല പടക്കിന് പോകാൻ കഴിയുന്നില്ല. അവിടെ എല്ലാരും മുന്നിൽ വെച്ച് ചോദിക്കാണ്, എന്തരായിട്ടില്ലേ, എന്തര അവിടെ അമ്പട്ടെ ചോദിക്കാൻ, എന്തോ ആയിട്ടില്ലേ. ചില മനുഷ്യന്മാർക്ക് നിങ്ങൾക്ക് അറിയില്ല, ഈ ഭാഗത്തൊന്നും ഈ ഭാഗത്തെ ഉമ്മമാരൊന്നും അത്തരത്തിലുള്ള ഉമ്മമാരല്ലാത്ത കൊണ്ട് നിങ്ങൾക്കൊന്നും അത് അറിയാത്തതാ, വേറെ ചില സ്ഥലത്തൊക്കെ ഈ പ്രശ്നം ഉള്ളതാണ്. അങ്ങനെയുണ്ട്, സുബ്ഹാന ജല്ലജലാലോ. വേറെ അല്ലേ, വേറെ ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. എന്താണെന്നറിയോ ഉമ്മമാരെ, മിൻ ഹുസ്നി ഇസ്ലാമുൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ, ആവശ്യമില്ലാത്തതിന് ഇടപെടാൻ പാടില്ല. അവർക്ക് മക്കളായോ ഇല്ലേ, ആയിട്ടില്ല എന്ന് ഉറപ്പല്ലേ, നിങ്ങൾക്കറിയാലോ ആയിട്ടില്ല, ആയിട്ടെങ്കിൽ കയ്യിൽ കുട്ടി ഉണ്ടാവൂലേ, ആയിട്ടില്ല എന്ന് ഉറപ്പല്ലേ. പിന്നെ എന്തിനു നിങ്ങൾ ചോദിക്കാൻ പോണേ, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ കുട്ടിയെ, കൊടുക്കാൻ പറ്റൂലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ചോദിക്കാൻ പോണേ, അതിന്റെ ആവശ്യമില്ല. കാരണം കുട്ടി ആകാത്തതിനെക്കാളും വലിയ സങ്കടം അപ്പണ്ണിന് ഇങ്ങനെ കുത്തി 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 ചോദിക്കണത് ആ സങ്കടം. ആ ചിലർ പറയും, ഉസ്താദ് മക്കൾ ആയിട്ടില്ലെങ്കും ബേജാറില്ല, ഉസ്താദ് മക്ക അള്ള തണ്ടപ്പ കിട്ടിയമേ, മക്ക ആയില്ലെങ്കും ബേജാറില്ല, പക്ഷെ പോയവിടെ പോയവിടെ ഇതിങ്ങനെ കുത്തി കുത്തി കുത്തിട്ട് എന്റെ ആവാത്തെ എന്റെ ആവാത്തെ എന്റെ ആവാത്തെ എന്താവാത്തെ. നമ്മൾ ചില റോഡൊക്കെ ഇങ്ങനെ പോയാൽ ചില സ്ഥലത്ത് എപ്പോ പോയാൽ നോക്കാൻ റോഡ് പ്രശ്നം തന്നെ, കുണ്ടും കുഴിയും റോഡാണ്. അവൻ ചോദിക്കും, ഈ റോഡ് എന്താ നന്നാവാത്തെ, ഈ റോഡ് എന്താ നന്നാവാത്തെ എന്ന് ചോദിക്കും പോലെ എന്റെ ആവാത്തെ എന്റെ ആവാത്തെ എന്നിങ്ങനെ കുട്ടികൾ ആയില്ലെങ്കിലും വലിയ ബസ്സല്ല, അതിനെക്കാളും വലിയ സങ്കടമാണ് ഈ കുത്തി കുത്തി ചോദിക്കാൻ. ഒരിക്കലും അങ്ങനെ ആവശ്യമില്ലാത്ത വിഷയത്തിന് ഇടപെടാൻ പാടില്ല. വേറെ ചില ഉമ്മമാരുണ്ട്, പ്രായമുള്ള ഉമ്മമാർ, അവരും കൂടി വേദന കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. എന്താ ഉമ്മമാരെ സ്വഭാവം എന്ന് പറഞ്ഞാല്, മോളെ കുട്ടിനോട് വലിയ സ്നേഹം, ഇവിടെ ഉണ്ടോ, ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. മകളെ കുട്ടിയോട് സ്നേഹം, മകന്റെ കുട്ടിയോട് സ്നേഹമില്ല, അത്ര സ്നേഹമില്ല, അത്ര സ്നേഹമില്ല. പിന്നെ ഇങ്ങനെ ഉണ്ടാവാ, എന്ത് മോന്റെ കുട്ടിയോട് വലിയ സ്നേഹമോ, മോളെ കുട്ടിയോട് അത്ര സ്നേഹമല്ല, കാരണം എന്നെ നോക്കുന്നത് മോനല്ലേ. അത് വേണ്ടെന്നല്ല പറയുന്നത്, അത് ചിലപ്പോ സ്വാഭാവികമായിട്ടും ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ തുണയായിട്ട് ആറ് നിൽക്കുന്നു ആ മോനോട്. ഉമ്മാക്ക് കൽബിലൊരു അടുപ്പം വല്ലാതെ ഉണ്ടാവും, അതെല്ലാം മക്കളോട് കാണിക്കുന്നത് ഒരുപോലെയാണെങ്കിലും കൽബിൽ ഒരു മോന് എന്നും ജമാഅത്തിന് വരുന്ന മോനാണ്, എന്നും ആലിമീങ്ങളോട് തങ്ങന്മാരോടൊക്കെ ദീനിന്റെ വിഷയത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന മോനാണെങ്കിൽ അമ്മോനോട് ഉമ്മാക്ക് ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടാവും മനസ്സിൽ അല്ലേ. ബാലൊരു മോനുണ്ട്, ഓൻ കുജുംബാള്, കുജുംബ എന്ന് പറഞ്ഞ ഒരു നല്ലതിന് ഓനെ കാണാലേ, ഓ എപ്പ നോക്കി കയ്യിൽ ബാറ്റും ബോളും പിടിച്ചോണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഉമ്മ ചിന്തിക്കുകയാണ്, ഓനെ കൊണ്ട് ഞാൻ മരിച്ചാൽ ഒരു യാസീനോത്ത് കിട്ടും, എനിക്കൊരു പ്രതീക്ഷ ഒന്നുമില്ല. അതെ മറ്റേ മോനാണെങ്കിൽ അങ്ങനല്ല എന്ന് കരുതിയിട്ട് ആ മോനെ കാണുമ്പോ വല്യസിന് വലിയ സ്നേഹം ഉണ്ടാവും. എന്നാ ഞാൻ ഉമ്മമാരോട് പറയട്ടെ, ചില ഉമ്മമാർ അങ്ങനെയുണ്ട്, എന്താ മകന്റെ കുട്ടിയോട് കാണിക്കുന്നതിനേക്കാളും വലിയ സ്നേഹം മോളെ മോനോട് കാണിക്കും. എന്താ കാരണം അറിയോ, ഓനെങ്കാലും സ്കൂൾ വിട്ടിട്ട് വന്നെങ്കിൽ ഓനക്ക് ബാരന്നെ ഒന്ന് എടുത്തു വെക്കും, മറ്റൊരു കൊടുക്കാല. എന്താ കാരണം, ഉമ്മാന്റെ വിചാരം എന്താന്ന് അറിയോ, ഇത് അത് എന്നാണെങ്കിൽ സ്വന്തം മോന്റെ കുട്ടിയും കൂടിയാണ്. അന്നെ ചിന്തിക്കണ്ടേ, ചിന്തിക്കണില്ല, ചിന്തിക്കാ, ഇബ്ലീസ് വിടുന്നില്ല, ഇബ്ലീസ് വിടുന്നില്ല. ഇബ്ലീസിന്റെ പണിയല്ലേ ഇതൊക്കെ, മാ യുഫറിഖു ബിഹി ബൈന അൽ മർഇ വസൗജി, ഭർത്താവിനെയും ഭാര്യനെയും ഭാര്യന്റെ വീട്ടുകാരെയും ഭർത്താവിന്റെ വീട്ടുകാരെയും തമ്മിലൊക്കെ ഭിന്നിപ്പിക്കുന്ന പണി ഇബ്ലീസിന്റേതാണ്. അല്ലാഹു ഇബ്ലീസിന്റെ ശരീരിൽ നിന്ന് നമ്മൾ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ.